നമസ്കാരം. മാവൂർ മീഡിയ നാട്ടു വാർത്തകളുമായി ആഷ്ന. കിടപ്പ് രോഗികൾക്ക് നേരിട്ട് വീടുകളിലെത്തി കോവിഡ് വാക്സിൻ നൽകാൻ തുടങ്ങി. മാവൂർ പഞ്ചായത്ത് പാലിയേറ്റീവും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ചേർന്നാണ് നിലവിൽ തയ്യാറാക്കിയ ലിസ്റ്റ് പ്രകാരം 150 കിടപ്പ് രോഗികൾക്ക് 18 കൊണ്ട് വാക്സിൻ നൽകാൻ ശ്രമിക്കുന്നത്. ഇതുവരെ 1 11 രോഗികൾക്ക് വാക്സിൻ നൽകിയത്. വാക്സിൻ ലഭ്യതയ്ക്കനുസരിച്ച് മറ്റ് കിടപ്പ് രോഗികൾക്ക് വാക്സിൻ നൽകും. പാലിയേറ്റീവ് നഴ്സ് സമീറ, ചെറൂപ്പ ഹെൽത്ത് സെന്ററിലെ സ്റ്റാഫ് നഴ്സ് ഷെറീന, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ നിഖിൽ, 1 മെമ്പറും ആശാ വർക്കറുമായ നന്ദിനി, മുഹമ്മദ് അലി തുടങ്ങിയവർ അടങ്ങിയ സംഘമാണ് നേരിട്ടെത്തി വാക്സിൻ നൽകുന്നത്. ബിജെപിയുടെ പ്രതിഷേധ ജ്വാലയിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. പിണറായി സർക്കാരിന്റെ ബിജെപി വേട്ടയ്ക്കെതിരെ ബിജെപി മാവൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ജ്വാലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു. മുഖ്യമന്ത്രി ബിജെപിയെ ഏത് രീതിയിലാണോ തേജോവധം ചെയ്യുന്നത് അതേ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി സുനോജ് കുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. രീതിയിലാണോ ഭാരതീയ ജനതാ പാർട്ടിയെ തേജോവധം ചെയ്തു കാണിക്കാൻ നിങ്ങൾ മുതിരുന്നത്? അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകം തയ്യാറാണെന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രിയെയും CPM പ്രസ്ഥാനത്തെയും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സമര പരിപാടികൾ. സുഗേഷ് പാളേരി, PT വേലായുധൻ, K ബിനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്തു. മാവൂരിലെ 700 കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 700 ഭക്ഷ്യക്കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. മണ്ഡലം പ്രസിഡന്റ് OP അബ്ദുസമദ് നേതൃത്വം നൽകുന്ന ഈ സംരംഭത്തിന് പ്രവാസികളും മറ്റു സുമനസ്കരായ നിരവധി ആളുകളാണ് സഹായം എത്തിച്ചത്. ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VS രഞ്ജിത്ത്, വളപ്പിൽ റസാഖ്, ഷഫാദ് അയോദ്, ശ്യാം, സത്യജിത്ത്, NK നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാവൂർ കെട്ടാങ്ങൽ റോഡിൽ അപകടങ്ങൾ വരുത്തിയ മണ്ണ് DYFI പ്രവർത്തകർ നീക്കം ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ മാവൂർ കെട്ടാങ്ങൽ റോഡിൽ അടിഞ്ഞുകൂടിയ മണ്ണ് കാരണം ഇരുചക്ര വാഹനങ്ങളിലെ യാത്രക്കാർ അപകടങ്ങളിൽ പെട്ടിരുന്നു. DYFI മാവൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണ് നീക്കം ചെയ്തു. DYFI മുൻ ബ്ലോക്ക് കമ്മിറ്റി അംഗവും മാവൂർ പഞ്ചായത്ത് മെമ്പറുമായ ഉണ്ണികൃഷ്ണൻ നേതൃത്വം നൽകി. മേഖലാ സെക്രട്ടറി അർജുൻ പ്രകാശ്, ഫവാസ്, ആദിൽ, അജയ് പ്രകാശ്, അഖിൽ OK, ആഷിഖ്, ജിതിൽ തുടങ്ങിയവർ ചേർന്നാണ് മണ്ണ് നീക്കം ചെയ്തത്. മാട്രസിലുള്ള ഹൈ GSM ഫാബ്രിക്കും ഹൈ ഡെൻസിറ്റി മെമ്മറി ഫോമും നിങ്ങളുടെ ഉറക്കത്തിന് ഒരു ഫ്ലോട്ടിംഗ് എക്സ്പീരിയൻസ് നൽകുന്നു. ഫോർ വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്. ുമ്പോൾ നികുതി പണം തിരിച്ചു നൽകി യൂത്ത് കോൺഗ്രസ്. ദിവസം തോറും ഇന്ധനവില വർദ്ധിക്കുന്നതിൽ പ്രതിഷേധിച്ച് മാവൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെട്രോൾ നിറയ്ക്കാനെത്തിയവർക്ക് നികുതി പണം തിരിച്ചു നൽകിയും ഉത്ബോധനം നടത്തിയും പ്രതിഷേധിച്ചു. സംസ്ഥാന വ്യാപകമായി 5000 കേന്ദ്രങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മാവൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. 100 ഒരു ഉപഭോക്താവ് ഏകദേശം 61 നികുതി ഇനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്നതെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് OP അബ്ദുസമദ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ഷഫാദ്, KSU മണ്ഡലം പ്രസിഡന്റ് മുഷറഫ്, സജി കെ മാവൂർ, ഷാഹിദ് മുന്ന, മുനവർ വളപ്പിൽ, ഹാരിസ് സൈഫു എന്നിവർ പങ്കെടുത്തു. ഇന്ധനവില വർധനവിനെതിരെ എരഞ്ഞിപ്പറമ്പ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. ഒരു ഭാഗത്ത് കൊറോണയും മറുഭാഗത്ത് ഇന്ധനവില വർധനയും, ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണെന്ന് സമരത്തിൽ പങ്കെടുത്ത് ഫൈജ CP സംസാരിച്ചു. ടിപ്പർ ലോറി കെട്ടിവലിച്ചുകൊണ്ടായിരുന്നു സമരം. AT സലാം, നിയാസ്, MK രാമൻ എന്നിവർ സംസാരിച്ചു. വേലായുധൻ, സുധീഷ് EP പ്രതിഷേധ സമരത്തിൽ നേതൃത്വം നൽകി. ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും പ്രഫുൽ ഗോഡ പട്ടേലിനെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാവൂർ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സമരം നടന്നു. പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടാക്കുകയാണ് BJP ലക്ഷ്യമെന്നും അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം 16 കേസുകൾ മാത്രം ഉണ്ടായിരുന്ന ലക്ഷദ്വീപിൽ ഗുണ്ട ആക്ട് കൊണ്ടുവന്നത് എന്നും CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി EN പ്രേമനാഥൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു.
വളരെ സാഹോദര്യത്തോടെ വളരെ ആദിത്യ മര്യാദയോടെ ജീവിക്കുന്ന ഒരു ജനതയാണ്. അവിടെ ഒരു പ്രശ്നമില്ല, അതിന് അവരുടെ പ്രശ്നം. ബി ജെ പി ഗവൺമെന്റിന്റെ പ്രശ്നം അതാണ്, അവിടെ ഒരു പ്രശ്നമില്ല എന്നതാണ് ബി ജെ പി ഗവൺമെന്റിന്റെ പ്രശ്നം. പ്രശ്നമില്ലാത്തടത്ത് പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് ബി ജെ പി ഗവൺമെന്റിന്റെ പരിപാടി. സി പി ഐ നേതാവ് സി വി തോമസ് അധ്യക്ഷത വഹിച്ചു. മാവൂർ വിജയൻ, പി ടി മുഹമ്മദ്, കെ ഉണ്ണികൃഷ്ണൻ, പി സുനിൽകുമാർ, ജബ്ബാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ പ്രതിഷേധ സമരം നടത്തി. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ നിരോധിച്ച നിയമം പിൻവലിക്കുക, പ്രവർത്തനാനുമതി നിഷേധിച്ച വാഹനോടമകൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു പ്രതിഷേധ സമരം നടത്തിയത്. സി ഐ ടി യു കുന്നമംഗലം ഏരിയ പ്രസിഡന്റ് സമരം ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്ത് തകർക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ മെറികെട്ട നിലപാടിൽ പ്രതിഷേധിക്കാനാണ് ഈ സമരം. സി പി ഐ എം മാവൂർ ലോക്കൽ സെക്രട്ടറി ഇ എൻ പ്രേമനാഥൻ, സി ഐ ടി യു നേതാക്കളായ സജികുമാർ, കെ മധു, വി എം ജേക്കബ്, രഞ്ജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.